ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ 3-ടയർ കേക്കിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ബേക്കിംഗ് പാനുകളെ കുറിച്ചൊക്കെ കാണിച്ചു. ഒരു ടയർ കേക്കുകൾ ചെയ്യുമ്പോൾ ഏതൊക്കെ ബേക്കിംഗ് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇതിവിടെ ഒരു 3-ടയർ കേക്കാണ്. അത് 8-ഇഞ്ചിൻ്റെ പാനിൽ ഫസ്റ്റ് ടയറും സെക്കൻഡ് ടയർ 6-ഇഞ്ചിൻ്റെ പാനിലും മുകളിലത്തെ ആ ചെറിയ പാനിലുമാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 8-ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്ത കേക്ക്. ആദ്യം കേക്കൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ കേക്കിൻ്റെ അളവ് നോക്കി അതേ വലുപ്പത്തിൽ 2 സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിന് ശേഷം മുകളിൽ വയ്ക്കാനുള്ള കേക്ക് ഇങ്ങനെ എടുത്തിട്ട് അത് അടിയിൽ നിന്നൊന്ന് വിടുവിച്ച് എടുക്കണം. ഇങ്ങനെ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കെട്ടിയതിന് ശേഷം. അപ്പോൾ അതൊന്ന് കേക്ക് ബോർഡിൽ നിന്ന് വിട്ട് കിട്ടും. അതിനുശേഷം ഇത് പതിയെ പാലറ്റ് നൈഫ് കയറ്റി അങ്ങനെ ഒന്ന് പാലറ്റ് നൈഫിൽ വെയിറ്റ് കൊടുത്തിട്ട് പതിയെ അടുത്ത കേക്കിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ടയർ കേക്ക് ഇറക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ ഭാരം കൊണ്ട് താഴെ ഉള്ള കേക്ക് താണു പോകാതിരിക്കാനാണ് സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. 4 സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ് നല്ലത്. ഇതിപ്പോൾ തൊട്ടടുത്തേക്കാണ് കേക്ക് കൊണ്ടുപോകാറായ സമയത്താണ് ഞാൻ ടയർ കയറ്റി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് 2 സ്റ്റിക്ക് വെച്ച് കൊടുത്തത് കേട്ടോ. ഇനി അടുത്ത ടയർ കേക്കിലും 2 സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലൊരു കേക്ക് കൂടി വയ്ക്കാനുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഏറ്റവും താഴത്തെ ചോക്ലേറ്റ് കേക്കും മുകളിലേക്കുള്ള 2 ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുമാണ് കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാ ഈ ടയർ കൂടി ഒന്ന് എടുത്തു വെച്ച് കൊടുക്കാം. അപ്പോൾ ടയർ കേക്കുകൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഇറക്കി മുകളിൽ മുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് കൊണ്ട് കേക്ക് താണു പോകാനും സ്ലിപ്പായി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഇനി എല്ലാ കേക്കും വെച്ചതിന് ശേഷം സെൻറ്ററിലായിട്ടൊരു വലിയ സ്റ്റിക്കർ ഇറക്കി കൊടുക്കുക. എല്ലാ കേക്കിലും ടച്ചായി നിൽക്കുന്ന രീതിയിൽ, അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഈ സ്റ്റിക്കിൽ ചെയ്യുന്ന ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പെറ്റൽ നോസിൽ ചെറിയൊരു പെറ്റൽ നോസിലാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം എന്താ സ്റ്റിക്കിൻ്റെ എഡ്ജിലായിട്ട് താഴെ എഡ്ജിലായിട്ട് വരുന്ന രീതിയിൽ കുറച്ച് മുകളിൽ ഇങ്ങനെ ചേർത്ത് ചേർത്ത് പെറ്റൽസ് വരച്ച് കൊടുത്താൽ മതി. ചെറിയ ചെറിയ ഫ്ലവേഴ്സായിട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ മുകളിലത്തെ ടയർ കേക്കിൻ്റെ ബോർഡറായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സാണ് കൊടുക്കുന്നത്. എടുത്തിരിക്കുന്ന കളറ് റേഡിയൻ്റ് വയലറ്റ് കളറാണ്, ജെൽ കളറാണ് കേട്ടോ. ഇനി അതിന് താഴത്തെ ടയറിലായിട്ട് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അതിങ്ങനെ ഒന്ന് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ഇതുപോലെ ടച്ച് ചെയ്ത് മുകളിലേക്കൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇനി ഏറ്റവും താഴത്തെ ടയറിൽ ബോർഡറായിട്ട് ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫ്ലവേഴ്സിൽ ഇടയ്ക്ക് ബ്ലൂ കളർ ഫ്ലവേഴ്സും വരുന്നുണ്ട്. അങ്ങനെ അതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് ഇങ്ങനെ ഒരു എഗ്ഗ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ. അത്യാവശ്യം വലുപ്പത്തിലൊരു ഫ്ലവർ ചെയ്തു. ഇനി ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതാ സ്റ്റിക്കിൽ തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്ത് അതിന് ചുറ്റും വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം സെൻറ്ററിലേക്ക് കൂമ്പിയുള്ള രീതിയിൽ പെറ്റൽസ് കൊടുത്തു. അതിന് ശേഷം വിരിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പെറ്റൽസും കൊടുത്ത് അങ്ങനെ ഇതാ 2 ഫ്ലവർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ടോപ്പറായിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതി ഒരു ടോപ്പർ സെറ്റ് ചെയ്തു, അതും വെച്ച് കൊടുത്തു. ഇത്രയുള്ള കേക്ക് ഇവിടെ ഫിനിഷായി. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതേ. ലൈക്ക് ചെയ്യാനും വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.